അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 32. വിഷയം മണ്ണിൽ നിന്ന്. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ വഅല ആലിഹി വസ്ഹാബിഹി അൽമുഫീന അഹ്ദ അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സുഹൃത്തുക്കളെ, മഹാനരായ ഇബ്നുൽ മുബാറക് തങ്ങൾ അസ്സുഹദ് വറഖായിഖ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ഒരു വിഭാഗം ആളുകൾ അഹങ്കാരിയായ നംറൂദിനെ ലഅനത്തുല്ലാഹി അലൈഹി സന്ദർശിച്ച് ഭക്ഷണവും മറ്റ് ആവശ്യങ്ങളുമൊക്കെ നേടിയെടുക്കുന്നതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ടു. അവരോടൊപ്പം ഇബ്രാഹിം നബിയും പോയി നംറൂദിൻ്റെ ചാരത്തേക്ക്. വരുന്നവരോടൊക്കെ ആ അഹങ്കാരി ചോദിക്കുന്നത്, നിൻ്റെ റബ്ബാരാണ്? ഓരോരുത്തരും എൻ്റെ റബ്ബ് നിങ്ങളാണ് എന്ന് പറഞ്ഞ് നംറൂദിനെ സുജൂദ് ചെയ്യുന്നു. അവർക്ക് വേണ്ടത് മുഴുവൻ അവൻ നൽകുകയും ചെയ്യുന്നു. അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവൻ്റെ മുമ്പിലെത്തിയപ്പോഴും അവൻ ചോദിച്ചു, മൻ റബ്ബുക്ക, നിൻ്റെ റബ്ബാരാ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബിയല്ലദി യുഹ്യി വയുമീത്, എൻ്റെ റബ്ബ് ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിവുള്ളവനാണ്. ഖാല നംറൂദ് പറഞ്ഞു, ഫഅന ഉഹ്യി വഉമീത്, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമല്ലോ. എന്നിട്ടവൻ രണ്ട് ഭൃത്യന്മാരെ മുന്നോട്ട് വിളിച്ച് ഒരാളെ കൊലപ്പെടുത്തുകയും മറ്റൊരാളെ വെറുതെ വിടുകയും ചെയ്തു. അപ്പോൾ ഒരാൾ ജീവിച്ചു, ഒരാൾ മരിച്ചു. അതാണ് ആ വിഡ്ഢിയുടെ ജീവിപ്പിക്കലും മരിപ്പിക്കലും. ഉടനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഫ ഇന്നല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്‌രിബ്, എന്നാൽ എൻ്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും മാത്രമല്ല ചെയ്യുന്നത്, എൻ്റെ റബ്ബ് സൂര്യനെ കിഴക്കിൽ നിന്ന് ഉദിപ്പിക്കുന്നു, നീ അതിനെ പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്കുമോ? ഫബുഹിത്തല്ലദീ കഫർ, അവിശ്വാസിയായ ആ അഹങ്കാരി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുറത്തിറങ്ങി. നബിക്കവൻ ഒന്നും നൽകിയില്ല. അവിടെ നിന്ന് പുറത്തിറങ്ങി അല്പം മണ്ണെടുത്ത് തൻ്റെ പാത്രത്തിലാക്കി വീട്ടിൽ ചെന്നു. വീട്ടുകാരോട് സഞ്ചി തുറക്കരുതെന്ന് പറഞ്ഞു. മണ്ണ് നിറച്ച സഞ്ചി തലക്കടിയിൽ വെച്ച് മഹാനരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉറങ്ങി. ഭാര്യ വന്ന് പൊതിയഴിച്ചപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും ശുദ്ധമായ ധാന്യം. മഹദി അതുകൊണ്ട് പത്തിരി ചുട്ട് ഉറക്കത്തിന് ശേഷം നബിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യയോട് ചോദിച്ചു, ഇതെവിടുന്ന് കിട്ടി? അവർ പറഞ്ഞു, അങ്ങ് ഉറങ്ങുമ്പോൾ ഞാൻ തന്ത്രപൂർവം എടുത്തതാണ്. കട്ടെടുത്തതാണ് എന്നർത്ഥം വെക്കേണ്ടതില്ല, തൃപ്തി പ്രതീക്ഷിച്ച് എടുത്തതാണ്. എടുത്തത് പൊരുത്തമാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രതികരണത്തിൽ നിന്ന് ശേഷം ബോധ്യപ്പെടുന്നുണ്ട്. ഏതായാലും ഈ വിവരം മഹദി അവർകൾ പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുഞ്ചിരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. ഫള്ളഹിക്ക സുമ ഹമീദല്ലാഹ് വ അസ്ന അലൈഹ്, പിന്നീട് അള്ളാഹുവിനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്തു എന്ന ചരിത്രത്തിൽ കാണുന്നു. അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് അള്ളാഹു താല അവരറിയാത്ത മാർഗത്തിൽ കൊടുക്കും. ആദർശം അന്നത്തിന് വേണ്ടി ആമാശയത്തിന് വേണ്ടി പണയം വെക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ആശയം. അള്ളാഹു ആദർശം പണയം വെക്കാതെ തന്നെ നന്മയിലധിഷ്ഠിതമായ ജീവിതം നയിക്കാനും പൊരുത്തമുള്ളത് ഭക്ഷിക്കാനും അവസരം നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.